പ്രൈസ് ദി ലോർഡ്. വാത്സല്യമുള്ള പ്രിയ കൂട്ടുകാരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2020 നമ്മളെ വിട്ട് കടന്നുപോയിരിക്കുകയാണ്. ഭീതിയുടെയും രോഗത്തിൻ്റെയും നഷ്ടങ്ങളുടെയും ഒരു കാലം നമ്മളെ വിട്ട് പിന്മാറിയിരിക്കുന്നു. പുതിയ വർഷത്തിലേക്ക്, പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ വർഷക്കാലം ഏറ്റവും ശുഭമായ വർഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നഷ്ടങ്ങളുടെ അല്ല, ലാഭങ്ങളുടെ മാത്രം കണക്കുകൾ പറയുന്ന ഒരു വർഷമായി മാറട്ടെ. മെച്ചാൽ സെൻറ് തോമസ് CSI സൺഡേ സ്കൂൾ ഒരുക്കുന്ന വേദപുസ്തക പഠന കളരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വേദപുസ്തക പഠനം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ കളരി. ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതാണ്. അത് ആനന്ദമാണ്, അത് ജീവനാണ്, അത് രക്ഷയുടെ മാർഗമാണ്. മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് നമ്മളെ വഴി നടത്തുന്നതായ വേദപുസ്തക പഠനം ജീവിത അവസാനം വരെ നമ്മളെ കൊണ്ടുപോകുവാൻ, അപ്പുറത്തേക്ക് നമ്മളെ വഴി നടത്തുന്ന ഒരു വേദപുസ്തക പഠന കളരിയിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഭയവും ഭീതിയും ഉണ്ടാകുമ്പോൾ നമ്മളെ വഴി നടത്തുന്നത് അത്ഭുതമായ ദൈവവചനമാണ്. അതുകൊണ്ട് ഈ ദൈവവചനത്തിനായി, ഈ പഠനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ നല്ലതുകൾ മാത്രം സംഭവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കർത്താവ് നിശ്ചയമായി അനുഗ്രഹിക്കണം. ഈ പുതിയ വർഷത്തിൽ ഏറ്റവും അനുഗ്രഹത്തോടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഏവരെയും അങ്ങനെ ആത്മാവോട് നിറച്ച് അനുഗ്രഹിപ്പാൻ തിരിതുണ്ടാവണമെന്ന് ധനീനാം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത്. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു പുതിയൊരു വാക്യം പഠിക്കാം. 2021 എന്ന പുതിയ വർഷത്തിൽ പുതിയ ആത്മാവിനെ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ വാക്യം നമുക്ക് പഠിക്കാം. സങ്കീർത്തനം 51:10. സങ്കീർത്തനം 51:10. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം വേണ്ടി സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. 2021 എന്ന വർഷത്തിൽ പുതിയ ശക്തിയോടെ, പുതിയ ജ്ഞാനത്തോടെ, പുതിയ വിവേകത്തോടെ, പുതിയൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകി തരണമേ എന്നുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഈ വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഒരിക്കൽ കൂടി വാക്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സങ്കീർത്തനം 51:10. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഈ വാക്യം എല്ലാവരും കാണാപ്പണം പഠിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മളിന്ന് പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ സമയം. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവസ്നേഹത്താലും സമാധാനത്താലും വളരെയധികം അനുഗ്രഹങ്ങളാലും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പുതിയ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറായിരിക്കുന്ന ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് പുതിയൊരു ഹൃദയത്തെക്കുറിച്ചാണ്. ഈ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 36:26 ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയത്തെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം തരും എന്നാണ് വചനം നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് പുതിയതെന്ന് നമുക്കറിയാം അല്ലേ. പുതിയതെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പല നമ്മുടെ പുതിയ സാധനങ്ങൾ എന്നുള്ള ഉടുപ്പുകൾ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളൊന്നും പുതിയത് വാങ്ങുമ്പോൾ അതിലൊട്ടും മലിനത ഉണ്ടാവില്ല അല്ലേ. പുതിയതായിട്ടുള്ള ആ വളരെ ഭംഗിയോടുകൂടി ഒട്ടും ചുക്ക് ചുളിവില്ലാതെ കേടുപാടുകളില്ലാതെ നല്ല ഒരു സാധനമായിരിക്കും നമുക്ക് പുതിയതായിട്ട് ലഭിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് പുതിയൊരു ഹൃദയം എന്ന് പറയുമ്പോഴും പുതിയ ഹൃദയം എന്താണ്? പുതിയ ഹൃദയം, ആ ഹൃദയത്തിൽ എന്താണ് പുതിയതാക്കുന്ന എന്താണ് ഹൃദയത്തെ? ഹൃദയത്തിൽ ഹൃദയം എന്ന് പറയുമ്പോൾ ഒരുപാട് നന്മ തിന്മകളാകുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നൊരിടമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നന്മ തിന്മകളെ ഒരുപാട് സൂക്ഷിച്ചു വയ്ക്കുന്നൊരു സ്ഥലമാണ് ഹൃദയം. ഇതിനെ നമുക്ക് തിന്മകളെ ഇരുളെന്നും നന്മയെ പ്രകാശമെന്നും നമുക്ക് വിളിക്കാം. ഇരുളും പ്രകാശവും തിങ്ങുന്നതാണ് നമ്മുടെ ഹൃദയം അല്ലേ. അപ്പോഴീ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശം പകർത്തുന്നതാണെങ്കിൽ അതിനെ നമുക്ക് പുതുതാക്കി മാറ്റുവാൻ കഴിയും. പ്രകാശം ഇരുളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഇരുളിനെ ഇല്ലാതെയാക്കുന്നതാണ് പ്രകാശമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ നന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനേകം പ്രകാശം പരക്കുന്നു, അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരുവാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് തിന്മ എന്ന് പറയുന്ന ദുഷ്ടപ്രവൃത്തിയാണ് തിന്മയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദോഷം പ്രവർത്തിക്കുന്നതൊക്കെയും തിന്മയായിട്ടാണ് നാം കണക്കാക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മയുടെ കാഠിന്യം മൂലം, അതായത് നന്മയുടെ ആധിക്യം മൂലം നമ്മുടെ ഉള്ളിലുള്ള തിന്മയൊക്കെയും പുറന്തള്ളപ്പെടുവാൻ സാധിക്കുന്നു. നന്മ ധാരാളമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള തിന്മയൊക്കെയും പുറത്താക്കപ്പെടുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ തിന്മ ഹൃദയത്തിൽ കൂടികൊണ്ട് നന്മ പുറന്തള്ളപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നല്ലൊരു ഹൃദയത്തെ, നല്ല പുതുതാക്കി തരുന്ന ആ നല്ല ഹൃദയത്തെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ് നമ്മുടെ പുതിയ ഹൃദയം. ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ഹൃദയം. നമ്മൾ നന്മ പ്രവർത്തിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾക്ക് നല്ലൊരു ഉടമ്പടി ഉണ്ടായിരിക്കണം. ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടിയാണ് നന്മ പ്രവർത്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടി. നന്മ പ്രവർത്തിക്കുവാൻ, അത് നല്ലൊരു ഹൃദയം നമ്മൾക്ക് സ്വന്തമാക്കുവാൻ ഉള്ള ഒരു ദൈവവുമായിട്ടുള്ളൊരു കരാറാണ് അത്. എപ്പോഴും നമ്മൾ നല്ലൊരു ഹൃദയത്തിന് നമ്മൾ ഉടമയാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ ആകമാനം അത് മാറ്റിമറിക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്ക് പുതുതാക്കണമെങ്കിൽ നമ്മളെപ്പോഴും നന്മ പ്രവർത്തിക്കുന്നവരായിരിക്കണം അല്ലേ. ദൈവം നമ്മൾക്ക് ദാനമായിട്ട് നമുക്ക് തരികയാണ് നല്ലൊരു ഹൃദയത്തെ. നല്ലൊരു ഹൃദയത്തിന് നമ്മൾ ഉടമകളാകുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ആ പുതിയ ഹൃദയത്തെ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ആ നല്ല വരദാനമായ ആ
ഹൃദയം നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ഇത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളോട് പറയുന്നു, പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. ആ പുതിയ ഹൃദയത്തെ നമ്മളീ പുതിയ വർഷത്തിൽ നമ്മൾ പുതിയൊരു ഹൃദയത്തെ രൂപം കൊള്ളുവാൻ, നമ്മുടെ ജീവിതത്തിൽ രൂപം കൊള്ളുവാനും പുതിയ ഹൃദയത്തിന് ഉടമകളാകുവാനും നമ്മൾ ഒരുക്കമുള്ളവരായിട്ടാണോ നമ്മളിന്ന് ജീവിക്കുന്നത്? അതോടൊപ്പം പുതിയൊരു ആത്മാവിനെ ദൈവം നമ്മൾക്ക് ദാനമായിട്ട് തരുവാൻ, ഈ പുതിയ ഹൃദയത്തോടൊപ്പം ആ ഹൃദയത്തിൽ പുതിയൊരു ആത്മാവിനെ കൂടി നിറച്ചുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് ദാനമായിട്ട് തരുന്നത്. ഈ പുതിയ ഹൃദയത്തിൽ പുതിയ ആത്മാവിനെ നിറയ്ക്കുമ്പോൾ ഈ ആത്മാവിനെ അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ദയ, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയജയം, വിശ്വസ്തത എന്നിവയൊക്കെയും അടങ്ങിയതാണ് ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത്. ദൈവം നമ്മൾക്ക് പുതിയൊരു ഹൃദയം തരുമ്പോൾ ആത്മാവിൻ്റെ ഈ ഗുണങ്ങളെയെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് പുതിയൊരു ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തരുന്നത്. നമ്മളീ പുതിയൊരു വർഷക്കാലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പുതിയൊരു ആത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണം. നമ്മൾ പുതിയൊരു ആത്മാവിനെ നമ്മളുടെ ഉള്ളിൽ തരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പുതുതാക്കപ്പെടുന്നു. നല്ലത് പ്രവർത്തിക്കുവാനും നന്മ തിന്മകളെ തിരിച്ചറിയുവാനും അതുപോലെ നന്മയ്ക്ക് വേണ്ടി നമ്മൾക്ക് പോരാടുവാനും ഒക്കെയുള്ള ആ ഒരു കൃപയാണ് ദൈവം നമ്മൾക്ക് ഈ ഒരു പുതിയ വർഷക്കാലം തരുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമാകുന്ന ഈ നല്ല ഹൃദയത്തെ നമുക്ക് സ്വീകരിക്കുവാൻ എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിനയപ്പെടുവാൻ നമ്മൾ എത്രത്തോളം ഒരുക്കമായിരിക്കുന്നു എന്നൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നൊരവസ്ഥയാണോ? നമ്മൾ നന്മ ചെയ്യുവാൻ ഒരുക്കമുള്ളൊരവസ്ഥയാണോ നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്നൊക്കെ നമ്മൾ ഈ സമയം നമുക്ക് ചിന്തിക്കുവാൻ തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട സമയത്തെ നമ്മളത് വിനിയോഗിക്കേണ്ടതാണ്. കല്ലായുള്ള നമ്മുടെ ഹൃദയത്തെ മാറ്റി മാംസമുള്ള ഹൃദയം നമ്മൾക്ക് തരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, കല്ലായുള്ള ഹൃദയമെന്ന് പറയുമ്പോൾ ഹൃദയ കാഠിന്യം മൂലമാണ് കല്ലായി മാറുന്നത്. ഹൃദയത്തിൽ തിന്മകളെ മാത്രം ചെയ്യുവാനും നന്മയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ് കല്ലായിട്ടുള്ള ഹൃദയം. ഈ ഹൃദയ കാഠിന്യമാണ് ഈ കല്ലായിട്ടുള്ള ഹൃദയത്തിൻ്റെ മഹാത്മ്യമെന്ന് പറയുന്നത്. എപ്പോഴും അതിന് നന്മകൾക്കെതിരായിട്ടായിരിക്കും ഈ കല്ലായിട്ടുള്ള ഹൃദയം പ്രവർത്തിക്കുന്നത്. അപ്പോഴും നമുക്ക് ചിന്തിക്കാം, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായി സൃഷ്ടിച്ചത് ആദമിനെ ഹവ്വയുമാണ്. അവർക്ക് ജനിച്ച രണ്ട് കുട്ടികളാണ് കായീനും ഹാബേലും. ഇവർ ഒരേ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർ വ്യത്യസ്ത സ്വഭാവമുള്ളതായിരുന്നു. നമുക്കറിയാം, കായീൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കല്ലായിട്ടുള്ള ഹൃദയ കാഠിന്യം നിറഞ്ഞ ഒരു സ്വഭാവമായിരുന്നു കായീൻ്റെ സ്വഭാവം. സ്വന്തം സഹോദരനെ സ്നേഹിക്കുവാനോ നന്മ തിന്മകളെ തിരിച്ചറിയുവാനോ അതുപോലെ സഹോദരൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനോ ദൈവത്തിന് നല്ല ദാനങ്ങളെ കൊടുക്കുവാനോ ഒന്നും കായീൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ ഒരു അങ്ങനെയുള്ളൊരു സ്വഭാവത്തിലാണ് കായീൻ ജീവിക്കുന്നത്. എപ്പോഴും തിന്മകളെ അവൻ കൂടുതൽ ഇഷ്ടപ്പെടുകയും സഹോദരനെ വെറുക്കുകയും അങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന കായീൻ ആയിരുന്നു. നേരെ തിരിച്ച് ഹാബേലാണെങ്കിൽ ദൈവത്തിന് നല്ല ദാനങ്ങളെ കൊടുക്കുവാനും നല്ല സൽസ്വഭാവിയായിട്ട് ജീവിക്കുവാനും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനൊക്കെയും നല്ല സ്വഭാവമുള്ളവനായിരുന്നു ഹാബേൽ. നോക്കൂ, നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിലാരുടെ ഹൃദയത്തെയാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? കായീൻ്റെ സ്വഭാവമാണോ, കായീൻ്റെ ഹൃദയമാണോ നമ്മുടെ ഉള്ളിലുള്ളത്? ദൈവത്തിന് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നമ്മളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടോ? നല്ല പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മുടെ ഹൃദയം നമ്മളെ അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ എന്താണ്? കല്ലായിട്ടുള്ള ഹൃദയമാണോ നമ്മൾക്ക് ഉള്ളത്? ഈ കല്ലായിട്ടുള്ള ഹൃദയത്തെ മാറ്റി മാംസമുള്ള ഹൃദയം നമ്മൾക്ക് തരുവാൻ ഇന്ന് ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും അറിയാം, വളരെ വേദനാജനകമായ ഒരു വർഷമായിരുന്നു കഴിഞ്ഞൊരു വർഷം നമ്മൾക്ക് കടന്നുപോയത്. അതുപോലെ
പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്നിട്ട് പുതിയൊരു ഹൃദയം നമ്മൾ രൂപാന്തരം പ്രാപിച്ച് പുതിയ കുഞ്ഞുങ്ങളായിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് നല്ല ജീവിതത്തിന് ഉടമയായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും എന്നുള്ളതിന് വാഗ്ദാനം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം ഞാൻ തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങൾക്ക് തരും, കല്ലായിട്ടുള്ള നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരുമെന്നാണ് ദൈവം നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന വാക്യം ഇപ്രകാരമാണ്. ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. നമ്മൾക്കും ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ ഒരു മനസ്സുണ്ടോ? ദൈവത്തോട് ചോദിക്കുവാൻ ഒരു മനസ്സുണ്ടോ? നമുക്കും ഈ ഒരു പുതിയ വർഷക്കാലം നമുക്ക് ചോദിക്കാം, ദൈവമേ നിർമ്മലമായിട്ട് വിശുദ്ധിയായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഹൃദയം, എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരോടും ക്ഷമിക്കുവാൻ ഒക്കെ കഴിവുള്ള ഒരു നല്ലൊരു ഹൃദയം ദൈവമേ എനിക്ക് തരണമേ, സ്ഥിരമായിട്ടുള്ളൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ചോദിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മൾക്ക് തരുവാൻ നല്ല ഇഷ്ടത്തോടുകൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പുതിയ ഹൃദയത്തെ നമ്മൾക്ക് തരുവാൻ, ദാനമായിട്ട് തരുവാൻ, ഒന്നും പ്രതിഫലം ചോദിക്കാതെ കൊണ്ട് ആ നല്ലൊരു ഹൃദയം നമ്മൾക്ക് തരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുവാൻ എത്രത്തോളം നമ്മൾ ഒരുക്കമാണ്, നമ്മളതിനെ സ്വീകരിക്കുവാൻ ഉള്ള തയ്യാറെടുപ്പോടുകൂടിയാണോ നമ്മളായിരിക്കുന്നത്? ഇന്നീ നമ്മൾക്ക് ചിന്തിക്കുവാനും നമ്മൾക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനൊക്കെയുമായിട്ടാണ് ഈ വചനം നമ്മൾക്ക് തന്നിരിക്കുന്നത്. പുതിയൊരു ഹൃദയത്തിന് നമ്മൾ ഉടമകളാണോ? പുതിയൊരു ഹൃദയത്തെ നമ്മൾ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾക്ക് ഒരുക്കമുണ്ടോ? നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നൊക്കെയും ചിന്തിക്കുവാൻ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തെ നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. നോക്കൂ, നല്ല ഹൃദയത്തിന് ഉടമയാകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത്? നമ്മൾക്ക് എല്ലാവരെയും ദൈവത്തെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് സമാധാനം നമ്മൾക്ക് കൊടുക്കുവാനും എല്ലാവരോടും നമുക്ക് ക്ഷമിക്കുവാനും ദീർഘകാലമായി ക്ഷമിക്കുവാനും കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് ക്ഷമിക്കുവാനുള്ള നല്ലൊരു മനസ്സ് നമുക്ക് തരുന്നു. സമാധാനം കൊടുക്കുവാനും അതുപോലെ മറ്റുള്ളവരെ നമ്മൾക്ക് കരുതുവാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുവാനൊക്കെയുമുള്ള നല്ലൊരു മനസ്സാണ്, നല്ലൊരു ഹൃദയമാണ് നമ്മൾക്ക് ദൈവം തരുന്നത്. അതൊക്കെയും കൂടാതെ കൊണ്ട് കർത്താവിൻ്റെ വരവ് ആയിരിക്കുന്ന ആ സമയത്ത്, കർത്താവിൻ്റെ വരവെങ്കിൽ ആ അന്ത്യനാൾ വരെയും നമ്മൾ വിശ്വസ്തനായിട്ട് നമ്മൾ ഇരിപ്പാൻ തക്കവണ്ണം ഉള്ള ഹൃദയമാണ് ദൈവം നമ്മൾക്ക് തരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരൊന്നാണ് അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക, ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യമാണത്. ആ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ പുതിയൊരു ഹൃദയത്തിന് ഉടമകളായാൽ മാത്രമേ നമ്മൾക്ക് ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയും? തിന്മയാണോ നമ്മുടെ ഉള്ളിൽ ഇന്ന് കുടികൊള്ളുന്നത്? തീർച്ചയായിട്ടും ദൈവം നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ആ പുതിയൊരു ഹൃദയത്തെ നമ്മൾ സ്വീകരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ഒരുങ്ങി ദൈവസന്നിധിയിൽ നമ്മൾക്ക് താണിരുന്നു കൊണ്ട് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായിട്ടുള്ള അവിടുത്തെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് വളരെ വിനയമായിട്ട് നമുക്ക് ചോദിക്കാം. ദൈവം തരുന്ന ആ പുതിയ ഹൃദയത്തെ സ്വീകരിക്കാൻ ഞാനിതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ വില വളരെ പുതുക്കം പ്രാപിക്കുന്ന നമ്മുടെ ഹൃദയം, ആ പുതിയൊരു ജീവിതത്തെ രൂപം കൊള്ളുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വിനയപ്പെടുത്തി നമുക്ക് ജീവിക്കാം. ഇന്ന് പാൽക്കാലം നമ്മൾ കേട്ട വചനം, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ദൈവം നമ്മൾക്ക് തരുന്ന ആ പുതിയ ഹൃദയത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ച് നമ്മൾക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും അതുപോലെ അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുവാനും ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ സമയത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമേ അല്പസമയം അവിടുത്തെ പാദപീഠത്തിൽ അടിങ്ങളായിരിക്കാൻ അവിടുന്ന് ഒരുക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, പുതിയൊരു വർഷത്തിലേക്ക് അടിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് അടിങ്ങൾക്ക് ദാനമായി നൽകുന്ന പുതിയ ഹൃദയത്തെ കർത്താവ് അടിങ്ങളുള്ളത്തിൽ അടിങ്ങൾ സ്വീകരിക്കുവാൻ അടിങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ തക്കവണ്ണം അടിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ.
അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണാട് ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ദാനമായി നൽകുന്ന ഹൃദയത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെ താഴ്മയായി കർത്താവിൻ്റെ പാദപീഠത്തിങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുവാനുള്ള നല്ല ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വം എടുക്കണം. സകലൻ രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയോടെ കേൾക്കണമേ. ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂളിൻ്റെ 28-ാമത് എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഈ എപ്പിസോഡ് കണ്ടതായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് പുതിയ ഹൃദയം എന്നുള്ളതാണല്ലോ. സങ്കീർത്തനക്കാരായ ദാവീദിൻ്റെ പ്രാർത്ഥന, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ പുതുക്കണമേ എന്നുള്ളതാണ്. നമുക്കൊക്കെയും പുതിയ ഹൃദയം നൽകുന്ന ദൈവമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് മുമ്പാകെ നമ്മെ വിനയപ്പെടുത്താം. 2020 എന്ന വർഷം നമ്മെ വിട്ട് കടന്നുപോയി. 2021 പുതുവർഷത്തിൽ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ നന്മയും നൽകട്ടെ, നന്മ പ്രാപിപ്പാൻ ഇടയാകട്ടെ. കൂടുതൽ തിരുവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും അപ്രകാരം നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാനും ദൈവം നൽകുന്ന പുതിയ ഹൃദയം സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിട്ട് നീതി പ്രവർത്തിപ്പാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പൈതങ്ങളെ പരിപാലിച്ച് വളർത്തുവാൻ അവിടുന്ന് തിരുസഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ ഓൺലൈൻ സൺഡേ സ്കൂളിൽ ഇതിലൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ 2021 എന്ന പുതുവർഷത്തിൽ ഞങ്ങളെല്ലാവരും അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ വർഷക്കാലം അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചു. ഈ വർഷക്കാലം അതിലും അപ്പുറമായി അങ്ങയുടെ വചനം പഠിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, നല്ല കുഞ്ഞുങ്ങളായിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിപ്പാൻ, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരാകുവാൻ ഞങ്ങളിലും എല്ലാ കുഞ്ഞുങ്ങളിലും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതായ ക്ലാസ്സിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയ്ക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളോടും നമ്മുടെ സൺഡേ സ്കൂളിനോടും പ്രത്യേകിച്ച് ഓൺലൈൻ സൺഡേ സ്കൂളിനോടും ഇന്ന് മുതൽ എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.